ഏക ദൈവത്തിന് സ്തുതി. എല്ലാവരെയും ജീവന്റെ വചനമെന്ന ഈ പ്രഭാത ധ്യാന മാലികയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കേറെ പരിചിതമായ രീതി ഇങ്ങനെയാണ് പോകുന്നത്: ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. യോശുവയുടെ പുസ്തകം 24:15 ധ്യാനമാണ്. പ്രിയമുള്ളവരെ, ഈ നോമ്പുകാലത്ത് സവിശേഷ ശ്രദ്ധ ആകർഷിക്കുന്ന ഒന്നാണ് കുടുംബജീവിതത്തിൻ്റെ ഔന്നത്യം. പ്രത്യേകിച്ച് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രമാധ്യമങ്ങളിൽ വന്ന ഒരു വാർത്ത ശ്രദ്ധിച്ചിരിക്കും. ചെറുപ്പകാലം മുതൽ സ്നേഹത്തിൻ്റെ ഒരു പ്രത്യേക അനുഭവം മനസ്സിൽ സൂക്ഷിച്ച് അങ്ങനെ പ്രായമേറി വന്നപ്പോൾ കുടുംബമായി തീർന്ന ഒരു ദമ്പതികൾ, അതിനുശേഷം എപ്പോഴോ ഇരുവരുടെയും ഇടയിൽ സ്നേഹത്തിൻ്റെ കണിക നഷ്ടപ്പെട്ടു. അങ്ങനെ പ്രിയപ്പെട്ട ഭർത്താവിനെ കൊല്ലാൻ തക്കവണ്ണം ശ്രമിക്കുന്ന ഭാര്യയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ കാണുകയുണ്ടായി. പിന്നീട് മറ്റൊരു ചതിയിലൂടെ ഭർത്താവിനെ അകപ്പെടുത്താനുള്ള ശ്രമം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്ന് സമൂഹത്തിൽ നടക്കുന്നുണ്ട്. ചിലതൊക്കെ പുറത്തു വരുന്നു എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഈ നോമ്പുകാലത്ത് നമുക്ക് കുടുംബജീവിതത്തിൻ്റെ മനോഹാരിതയെക്കുറിച്ച് ഒന്ന് ധ്യാനിക്കാൻ സാധിക്കണം. ഈ കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അൻ ആർട്ട്, നമ്മൾ തിരിച്ചറിയണം. അതൊരു കലയാണ്, അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒന്നാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. അതിനകത്ത് നമ്മുടെ പരിശ്രമം ആവശ്യമായിട്ടുണ്ട്. നമുക്ക് ദൈവം തന്ന കഴിവുകളും ദൈവം തന്നിരിക്കുന്ന ആ ചിന്താധാരകളും ഒക്കെ അതിൻ്റെ വിജയത്തിനായി നാം ഉപയോഗിക്കണം. പ്രിയമുള്ളവരെ, എഫെസ്യർക്ക് എഴുതിയ ലേഖനം 3:14-15 വാക്യങ്ങളിൽ കുടുംബനാഥന്മാർക്കുള്ള ഒരു സന്ദേശം കർത്താവ് നൽകുന്നു. അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തി. വാസ്തവത്തിൽ ഒരു കുടുംബനാഥൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മിഷൻ എന്ന് പറയുന്നത് മൂന്നാണെന്ന് പറയും. ഒന്ന്, കുടുംബത്തെ പരിപാലിക്കണം, ടേക്കിംഗ് കെയർ ഓഫ് ദ ഫാമിലി. രണ്ട്, ഭാര്യയെയും മക്കളെയും പോറ്റം, ഏണി. മൂന്നാമത്തേത്, കുടുംബജീവിതം അനുഗ്രഹപ്രദമാക്കുക. നമുക്കറിയാം അബ്രഹാമിനെ ദൈവം വിളിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, നീ ഒരു അനുഗ്രഹമായിരിക്കും, ബി എ ബ്ലെസ്സിംഗ്. ഒരു ത്രീ ഫോൾഡ് മിനിസ്ട്രിയാണ്. അതിനെക്കുറിച്ചുള്ള സൂചനയാണ് നമ്മൾ ഇവിടെ കണ്ടത്. സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായി പിതാവിൻ്റെ സന്നിധി. ആ ഒരു പൈതൃകത്തിൻ്റെ ദൗത്യമാണ് യോസഫ് പിതാവിൽ നമ്മൾ കാണുന്നത്. ആ ഒരു പൈതൃകത്തിൻ്റെ ദൗത്യമാണ് ഓരോ കുടുംബനാഥൻ്റെയും മിഷൻ. ഇനി നമ്മൾ കുടുംബനാഥയിലേക്ക് വരുമ്പോൾ സദൃശ്യവാക്യങ്ങൾ 31:25 വാക്യം, ഉത്തമ ഭാര്യ കഴിവും അന്തസ്സും അണിയുന്നു, ഭാവിയെ നോക്കി അവൾ പുഞ്ചിരിക്കും, അവൾ വായി തുറന്നാൽ ജ്ഞാനമേ പുറത്തു വരും. അവിടെ മൂന്ന് മിഷനാണ്, കഴിവും അന്തസ്സും ഉള്ളവളായിരിക്കണം ഉത്തമ ഭാര്യ. രണ്ട്, ഭാവിയെ നോക്കി അവൾ പുഞ്ചിരിക്കും. സ്നേഹത്തിൻ്റെ ഐക്യത്തിൽ തൻ്റെ കുടുംബത്തിൻ്റെ ഭാവിയെ മെനയുന്നതിൽ ഭാര്യയ്ക്ക് വലിയൊരു പങ്കുണ്ട്, കുടുംബനാഥയ്ക്ക് വലിയൊരു പങ്കുണ്ട്. പല ആളുകളും ശാപവാക്കുകളും പരാജയത്തിൻ്റെ ഭീതികളുമായിട്ട് നിലകൊള്ളുമ്പോൾ ശ്രേഷ്ഠയായവൾ ഭാവിയെ നോക്കി പുഞ്ചിരിക്കും. മൂന്നാമത് പറയുകയാണ്, അവൾ വായി തുറന്നാൽ ജ്ഞാനമേ വരും. വിചിന്തനം ചെയ്യണം, നോമ്പുകാലത്ത് എങ്ങനെയാണോ നമ്മൾ. അപ്പോൾ ഒരു കുടുംബനാഥനിലുള്ള മൂന്ന് കാര്യങ്ങൾ നമ്മൾ കണ്ടു: കുടുംബത്തെ പരിപാലിക്കണം, ഭാര്യയും മക്കളെയും പോറ്റണം, കുടുംബജീവിതം അനുഗ്രഹപ്രദമാക്കണം, ഭാര്യയിലുള്ള ആകേണ്ട മൂന്ന് കാര്യങ്ങൾ നമ്മൾ കണ്ടു, ആ കഴിവും അന്തസ്സും അണിയണം, ഭാവിയെ നോക്കി പുഞ്ചിരിക്കണം, വായി തുറന്നാൽ ജ്ഞാനമേ വരാവൂ. ഈ ഒരു മിഷൻ നമുക്ക് ഈ നോമ്പുകാലത്ത് നമുക്ക് എടുത്തു വെക്കാം. ഇങ്ങനെ ഞാനൊരു കുടുംബത്തെക്കുറിച്ച് വായിച്ച മനോഹരമായൊരു പ്രയോഗമുണ്ട്: ഭർത്താവിൻ്റെ രാജ്യം, ഭാര്യയുടെ ലോകം, മക്കളുടെ പറദീസയായി കുടുംബം മാറണം. മനോഹരമായൊരു വാക്യമാണ്, വ്യാഖ്യാനം ആവശ്യമുള്ളതാണെന്നിരുന്നാലും ഇതതിനുള്ളൊരു വേദിയല്ലല്ലോ. അങ്ങനെ നമ്മുടെ കുടുംബങ്ങൾ രൂപാന്തരപ്പെടട്ടെ, അതിന് ഈ നോമ്പുകാലം നമുക്ക് പ്രയോജനപ്പെടട്ടെ. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, കുടുംബജീവിതം ഇറ്റ്സ് അൻ ആർട്ട്, അതൊരു കലയാണ്. അതുകൊണ്ട് ആ കലയിൽ നന്നായി ദൈവകൃപയാൽ ആയിത്തീരാൻ കർത്താവ് സഹായിക്കട്ടെ. നല്ലൊരു ദിനം ആശംസിക്കുന്നു, സർവശക്തി അനുഗ്രഹിക്കട്ടെ. ആമേൻ.